ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മോമി മൈ ഇൻഡോ യുഎസ് ഫാമിലി. ഞങ്ങള് വിയന്നയിൽ നിന്ന് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിനാണ് അടുത്തത് പോയത്. അപ്പൊ പോയപ്പോ ഞങ്ങള് ട്രെയിൻ വഴിയാണ് പോയത്. അപ്പൊ രാത്രി അവിടുന്ന് കേറി രാവിലെ ആയപ്പോ ഞങ്ങള് സ്വിറ്റ്സർലൻഡിലെത്തി. നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു ട്രെയിൻ യാത്ര. ഞങ്ങൾ അഞ്ചു പേര് ഒരു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞു കൊച്ചൊക്കെയായിട്ട് പോകാനായിട്ട്. അപ്പോ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ശരിക്കും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര മനസ്സിനൊരു കുളിർമയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ. ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഇതിന്റെ വോയിസ് ഓവർ മുഴുവനും ജിമ്മിയാണ് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങള് സൂറിക്കിലാണ് ട്രെയിൻ ഇറങ്ങിയത്. സൂറിക്ക് സ്വിറ്റ്സർലൻഡിലെ ക്യാപിറ്റലാണെന്നറിയാലോ. സൂറിക്കിൽ നിന്ന് ഞങ്ങളൊരു കാർ റെന്റ് ചെയ്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ഇന്റർലാക്കനിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇന്റർലാക്കൻ ഓൾമോസ്റ്റ് ഒരു 3 hours ഉണ്ട് സൂറിക്കിൽ നിന്ന്. ഇന്റർലാക്കൻ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് ബാക്കിയുള്ള ഞങ്ങൾക്ക് പോകേണ്ട ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം വളരെ അടുത്താണ് ഇന്റർലാക്കിൽ നിന്ന്. സോ ഞങ്ങൾ അവിടെയാണ് വീട് റെൻ്റ് ചെയ്തത്. ഈ സൂറിക്കിൽ നിന്ന് ഇന്റർലാക്കിലേക്കുള്ള ഡ്രൈവും വളരെ രസകരമാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ല എന്താ പറയുക, ഒത്തിരി ടണൽസും പോകുന്ന വഴിക്കെല്ലാം സൈഡിലൊക്കെ റിവേഴ്സും ലേക്സും ഒക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. എന്തായാലും ഞങ്ങളൊരു ഉച്ചയായപ്പം ഇന്റർലാക്കിന് ചെന്നു. അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം തന്നെ ലഞ്ച് കഴിച്ചു. കുറച്ച് നേരം അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 3 മണിക്കായിരുന്നു ചെക്കിൻ. അപ്പോൾ ഞങ്ങൾ 3 മണിയായപ്പോഴത്തേന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. ഇന്റർലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ, ഇത് 4 ചുറ്റിനും മലകളായതുകൊണ്ട് ഒത്തിരി പാരാഗ്ലൈഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഡൗൺ ടൗണിൽ ചെന്നിട്ട് എങ്ങോട്ട് നോക്കിയാലും ചറുപറാന്ന് 4 സൈഡിൽ നിന്നും ആൾക്കാരിങ്ങനെ പാരച്യൂട്ടിൽ ഗ്ലൈഡ് ചെയ്തിറങ്ങുന്ന സീന്, അത് വളരെ ഭംഗിയാണ് അത് കാണാനായിട്ട്. ഞങ്ങൾ പോയ ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ താമസിച്ച വീടാണ്. യു എസിലൊക്കെ ക്യാബിൻസ് എന്ന് പറയുന്ന മാതിരി ഒരു വുഡൻ വീട്, 2 ബെഡ്റൂമും കിച്ചണും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ള വീടാണ്. എയർ കണ്ടീഷനിങ് ഇല്ല, എൻ്റെ ആവശ്യമില്ല സ്വിറ്റ്സർലൻഡിൽ. കാരണം ഇയർ റൗണ്ട് നല്ല കാലാവസ്ഥയാണ്. എന്താ പറയുക, ഒരു ഭൂമിയിലെ സ്വർഗമെന്ന് തന്നെ പറയാം. പ്രകൃതി ഭംഗി വെച്ച് ചെന്നതിൻ്റെ പിറ്റേ രാവിലെ സെർമാറ്റിലേക്ക് ഡ്രൈവ് ചെയ്തു. സെർമാറ്റ് ഓൾമോസ്റ്റ് 4 hours ഉണ്ട് ഇന്റർലാക്കിനിൽ നിന്ന് ഡ്രൈവ് ചെയ്ത്. സെർമാറ്റ് ചെന്നിട്ട് മാറ്റഹോൺ മൗണ്ടൻസ് കാണാനായിരുന്നു പ്ലാൻ. എന്തായാലും ഓൺ ദ വേ ഞങ്ങളുടെ കാറ് ഒരു ട്രെയിനിനകത്തേക്ക് ഓടിച്ചു കയറ്റി. ആ ട്രെയിൻ പിന്നെ നമ്മുടെ കാറും അതുപോലെ തന്നെ പല കാറുകളും വലിച്ചുകൊണ്ട് ഒരു ടണലിൻ്റെ അപ്പുറത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരു സംവിധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പം ഇങ്ങനെയൊരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്തായാലും കൊള്ളാം, അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 100 കണക്കിന് കാറുകളാണ് ഈ ട്രെയിനിനകത്ത് നമ്മൾ കയറ്റി ടണലിൻ്റെ മറ്റേ വശത്തുകൊണ്ട് എത്തിക്കുന്നത്. ഈ ടണൽ ഓൾമോസ്റ്റ് ഒരു 16 kilometers ലോങ് ആണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം എടുക്കും ഈ ട്രെയിന് പതുക്കെയാണ് പോകുന്നത്. എന്തായാലും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ സെർമാറ്റിൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. സെർമാറ്റിൽ ചെന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചെറിയൊരു ഷട്ടിൽ ട്രെയിൻ എടുത്ത് വേണം ഈ മാറ്റഹോൺ മൗണ്ടൻസിൻ്റെ ബേസ് ക്യാമ്പിലെത്താൻ. പിന്നീട് അവിടുന്ന് ഒരു കോഗ് റെയിൽ, അതായത് ഈ മൗണ്ടൻസൊക്കെ കയറുന്ന ട്രെയിൻസിനാണ് ഈ കോഗ് റെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിൽ പ്രത്യേകതരം ഗ്രിപ്പുള്ള ഒരു തരം സംവിധാനമുണ്ട്. അതിങ്ങനെ കടിച്ച് കടിച്ച് കടിച്ചാണ് മൗണ്ടൻസിലേക്ക് കയറുന്നത്. കാരണം വളരെ സ്റ്റീപ്പാണല്ലോ. അപ്പം ഞങ്ങൾ മാറ്റഹോണിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്, കോഗ്രയിലേക്ക് കൂടെ. അപ്പോഴത്തേക്കിനും നല്ല തണുപ്പായി തുടങ്ങി. ഈവൻ ഞങ്ങളിത് ഓഗസ്റ്റിലാണ് ചെന്നതെന്ന് ഓർക്കണം, സമ്മറിൽ. പക്ഷേ ഈ മാറ്റഹോണൊക്കെ ഒത്തിരി എന്താ പറയുക, 8000-9000 feet ഉയരത്തിലായതുകൊണ്ട് നല്ല തണുപ്പാണ് വിൻ്ററിലെ പോലെ. ആ കാണുന്നതാണ് മാറ്റഹോൺ മൗണ്ടൻസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഈ ടോബ്ലർവൺ ചോക്ലേറ്റ്സിൻ്റെ കവറിലുള്ള മൗണ്ടൈൻ ആണ് ഈ മാറ്റഹോൺ. അതാണ് അതിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഞങ്ങൾ തിരിച്ച് വരുന്ന
സീൻസ് ആണിത്. അപ്പോഴത്തേനും ചെറുതായിട്ട് മഴയും ഒരു ഭയങ്കര ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു ആ ഡ്രൈവൊക്കെ. ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ ഇൻ്റർലാക്കിൻ്റെ വളരെ അടുത്ത് ട്രമ്മൽ ബാക്ക് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അന്ന് അത് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ അന്ന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഹെവി മഴയല്ല, പക്ഷേ ഇങ്ങനെ നനനനെ എന്നുള്ള ചെറിയ ചാറ്റമഴ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു റിസ്ക് എടുത്ത് ട്രമ്മൽ ബാക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല ടൗൺസാണ്. സ്വിറ്റ്സർലൻഡിലെ ടൗൺസും അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതൊക്കെ നമ്മൾ ഒത്തിരി സിനിമയിൽ ബോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയും അങ്ങനെയുള്ള വീടുകളും വീടുകളുടെയൊക്കെ ബാൽക്കണിയിൽ സമ്മറിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നല്ല നല്ല പൂക്കൾ അവരിങ്ങനെ ബാൽക്കണിയിൽ, അത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ബാക്കി സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു കാഴ്ചയാണത്. എനിവേ, ട്രമ്മൽ ബാക്കിൽ ചെന്നു. അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അനുവും കൊച്ചും വന്നില്ല. ഞാനും ചെക്കന്മാരും കൂടെ വെള്ളച്ചാട്ടത്തിൽ പോയി, അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോന്നു. അധികം നേരം അവിടെ നിന്നില്ല, കാരണം അത്യാവശ്യം മഴയുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ചെന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞങ്ങളവിടെ മൗണ്ട് ടിറ്റ്ലിസ് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ കാണാൻ പോയി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മൗണ്ടൻസ് കാഴ്ച തന്നെയാണോന്ന്. അവിടെ ചെന്നാൽ പണി, ശരിക്കും അതാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ഈ മൗണ്ടൻസിൽ പോകുക എന്നുള്ളതാണ്. ഇതെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല, എന്നാലും കൂട്ടത്തിൽ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ മാത്രം കാണുക എന്നേ നടക്കുകയുള്ളൂ. എന്തായാലും മൗണ്ട് ടിറ്റ്ലിസ് അത്യാവശ്യം നല്ല പേരുള്ളൊരു ഡെസ്റ്റിനേഷനാണ്, അതുകൊണ്ട് അവിടോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലുള്ള റോപ്പ് വേ കയറി വേണം മൗണ്ടൻ്റെ മേളിൽ ചെല്ലാൻ. ആദ്യം ഒരു ചെറിയ റോപ്പ് വേ, അത് നമ്മൾ കയറി ഒരു എന്താ പറയുക ഒരു 15 മിനിറ്റോളം റൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ക്യാമ്പിലെത്തും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ എന്താ പറയുക ഹോളിവുഡ് സിനിമയിൽ ജെയിംസ് ബോണ്ട് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ വലിയ ഒരു തരം റോപ്പ് വേ ആണ്. അത് ഒരു ക്യാബിനകത്ത് ഓൾമോസ്റ്റ് ഒരു 100 പേരൊക്കെ ഉൾക്കൊള്ളും അതിനകത്ത്. അപ്പം അതാണ് ഈ കാണുന്നത്. അത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് കയറുന്നത്. ഇതാണ് ആ വരുന്ന ഒരു ഒരു ക്യാബിൻ, അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ. അത് ഇപ്പോൾ കാണുന്ന പോലല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 75-100 പേര് ആണ് അതിനകത്ത് കയറി പോകുന്നത്. നമ്മളതിനെ നിന്നാണ് പോകുന്നത്. അപ്പം നമ്മളവിടെ മൗണ്ട് ടിറ്റ്ലിസിൻ്റെ മുകളിൽ ചെന്നു. അപ്പോൾ അവിടെ മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. ഈവൻ ഓഗസ്റ്റിൽ പോലും, അതായത് നല്ല സമ്മറിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഞങ്ങളവിടെ മേളിൽ ചെന്നു, കുറച്ച് നേരം പിള്ളേരൊക്കെ മഞ്ഞിനകത്തൊക്കെ കളിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം താമസിയാതെ അവിടെ നിന്ന് പോകുന്നു. അത്യാവശ്യം തണുപ്പായതുകൊണ്ട് അനുവിനും കുഞ്ഞിനും എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളും അധികം നേരം അവിടെ നിന്നില്ല. മൗണ്ട് ടിറ്റ്ലിസിൻ്റെ മുകളിൽ ഞങ്ങൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗിൻ്റെ ഒരു വലിയ ഫ്ലെക്സ് കണ്ടു. വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. പക്ഷേ ആക്ച്വലി ഇറ്റ് മേക്ക് സെൻസ്, കാരണം ഈ മൗണ്ട് ടിറ്റ്ലിസിനും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ പല ടൂറിസ്റ്റ് സ്പോട്ടിലും ഞങ്ങൾ ഇഷ്ടംപോലെ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് 5-ാമത്തെ ദിവസം രാവിലെ ഹ്യൂസ്റ്റണിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറി. ദൈവം അനുഭവിക്കുകയാണെങ്കിൽ ഇനിയും സ്വിറ്റ്സർലൻഡിലേക്ക് പോകണമെന്നുണ്ട്. ട്രിപ്പിനായിട്ട് വളരെ നല്ലൊരു സ്ഥലമാണ്. എല്ലാവർക്കും സ്വിറ്റ്സർലൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് ലവ് ഫ്രം മീ ടു യു. ബൈ ബൈ.